ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഗ്രോ ട്രാവൽ. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് ഫിഷ് ഫാമിലേക്കാണ്. ഒരു വലിയ ഫിഷ് ഫാമാണ് അത്. ശരിക്കും കീഴിലത്താണ്, പെരുമ്പാവിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉള്ളിലാണ്. നമ്മൾ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആലുവയിൽ നിന്നും പെരുമ്പാർ റൂട്ടാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴിയാണ് ശരിക്കും തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. കടക്കുന്നത് ശരിക്കും ഒരു ബ്രിഡ്ജ് കടന്നിട്ട് വേണം. ബ്രിഡ്ജ് കടക്കുന്ന പെരിയാർ റിവറിന് ക്രോസ് ആണ് ഇത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് ഫിഷ് ഫാമിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ നമ്മള് ഏകദേശം സ്ഥലത്ത് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിക്കുകയാണ്. ഇത് ശരിക്കും കീഴിലം കനാൽ ജംഗ്ഷനാണ്. ഇതിന്റെ ലെഫ്റ്റ് പിടിച്ചാണ് നമ്മൾ പോകുന്നത്. ഈ ലെഫ്റ്റ് നമ്മൾ തിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഫാമാണ്, ഒരു ചെറുതല്ല, വലിയൊരു ഫാമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമായതും വളർത്തുമീനും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം, കണ്ട് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ജനറൽ മാനേജർ ആണുള്ളത്. അപ്പൊ ജനറൽ മാനേജറോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇന്ന് ഓണർ ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. അപ്പൊ ഇത് എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട്? നമ്മുടെ പേരെന്ന് പറയാം. എന്റെ പേര് സാൻസു കുശി. നമ്മുടെ ഫാമിന്റെ അടുത്ത് താമസിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ഇത് നമ്മുടെ കാലടി മറ്റൂറിനടുത്ത് രാജൻ ചേട്ടന്റെ ഫാമാണിത്. ഇത് 2003 മുതൽ ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവിടെ. ഇതിന് മുന്നേ രാജേണ്ടൻ നടത്തിയിരുന്നത് കാരടിയിലായിരുന്നു. 2003 കാലഘട്ടങ്ങളിലാണ് രാജേണ്ടൻ ഇവിടെ കീഴിലെത്തുന്ന പെരുമ്പാവൂരിനടുത്ത്. കീഴിലെ വന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു 5.5-6 ഏക്കറോളം വരുന്ന ഈ സ്ഥലം ഇവിടെ വാങ്ങിച്ച് ഇവിടെ തുടങ്ങിയത്. 50%, 80%, 30% കുളങ്ങളിലായിട്ടാണ് നമ്മളിതിൻ്റെ പണി പൂർത്തീകരിച്ച്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അലങ്കാര മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളാണ് കൂടുതലും നമുക്കിവിടെ ഉള്ളത്. ഭക്ഷ്യോഗ്യമായതുകൊണ്ട് അതിൻ്റെ സീസൺ എന്ന് പറയുന്നത് നമുക്ക് മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ. നമ്മുടെ ഈ കാലവർഷം സ്റ്റാർട്ടാവുന്നതിന് ഒരു മാസത്തിന് മുന്നേ നമ്മുടെ കേരളത്തിലുള്ള പല മിക്ക ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് അലങ്കാര മത്സ്യവും വളർത്തു മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ അലങ്കാര മത്സ്യങ്ങൾ വെച്ചേക്കുന്നത് വേറെ സ്ഥലത്താണല്ലോ. ഇത് രണ്ട് സെക്ഷൻ ആണെങ്കിലും നമുക്ക് ഇവിടെ മീൻ പാടങ്ങളിൽ നിന്ന് നമ്മൾ മീൻ പറ്റിച്ചെടുത്ത് നമ്മുടെ ഈ വലകളിൽ, ചെറിയ ചെറിയ വലകളിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ആവശ്യാനുസരണം ഇവിടെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ 1-ലേക്കും സെക്ഷൻ 2-ലേക്കും അത് ഫില്ല് ചെയ്ത് പല പല ചെറിയ ടാങ്കുകളായിട്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മളത് സെയിൽ ചെയ്ത് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളർത്തു മത്സ്യങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് നമുക്കിവിടെ സെയിലുകളുള്ള കുഞ്ഞുങ്ങളുടെ പേരുകളെന്ന് പറയുന്നത് 1 തിലാപ്പിയ. തിലാപ്പിയ എന്ന് പറയുമ്പോൾ നമ്മുടെ MST എന്ന് പറയും. കൽക്കട്ടയാണ് നമുക്ക് ലോഡ് വരുന്നത്, ബൈ കാർഗോ ആണ് വരുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളിവിടെ അതിൻ്റെ സ്പോൺ സൈസ് നമ്മുടെ പാക്കിങ്ങിൽ വന്നിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ കുളങ്ങളിലാണ്. അത് കുളങ്ങൾ ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു മാസം കഴിഞ്ഞ് ആണ് നമ്മളത് കോരിയെടുക്കുന്നത്. നമ്മുടെ കേടുള്ളതൊക്കെ എല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒരു 1.5-2 ഇഞ്ച് ഒക്കെ ആകുമ്പോഴത്തേന് നമുക്കതിവിടെ സെയിൽ സെക്ഷനിലേക്ക് പാടത്തുനിന്ന് കൊണ്ടുവരും. പിന്നെ അടുത്ത മീനെന്ന് പറയണത് ഈ നട്ടർന്ന് പറയും. നട്ടർന്ന് പറയുന്നത് അതിനൊരു 5 പേരുണ്ട്. അതിനത് പലർക്കും അതിനെപ്പറ്റി അറിയില്ല. ചിലരുടെ നട്ടറുണ്ടോ പിരാനയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിന് നട്ടർന്ന് പറയും, പിരാന എന്ന് പറയും, പാക്കു എന്ന് പറയും, റെഡ് ബെല്ലി എന്ന് പറയും, ആവോലി മച്ചാൻ എന്ന് പറയും. 5 പേരുണ്ടാവും ഈ മത്സ്യത്തിന്. ഈ 5 പേരെന്ന് പറയുന്നത് ഈ നട്ടർന്ന് പിരാനയ്ക്ക് പറയുന്ന പേരാണത്. ഒന്ന് പിന്നെ അത്, പിന്നെ കട്ട്ലാ, റോഹു, മൃഗാള്, ഗ്രാസ് കാർപ്പ്. ആ മത്സ്യം നമുക്ക് വരുന്നത് നമ്മുടെ ആന്ധ്ര സ്റ്റേറ്റിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അതായത് പിന്നെ മലേഷ്യൻ വാള, പിന്നെ ഗൗര ഞങ്ങളിവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഗൗര എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഗൗരയുണ്ട്. കറുത്ത ഗൗരയുണ്ട്, കറുത്ത കണ്ണുള്ള വെളുത്ത ഗൗരയുണ്ട്, ചുമന്ന കണ്ണുള്ള ഗൗരയുണ്ട്. Thank you.
നമ്മുടെ ഒരു ഈ ഫാമിൻ്റെ ഫ്രണ്ട്സ് ഫിഷ് ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അരോണെ ബ്രീഡ് ചെയ്ത ഫാമാന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മുടെ ഫ്രണ്ട്സ് ഫിഷ് ഫാമിലുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. സിൽവർ അരോണയാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പേൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. ബഞ്ചാർ ഉണ്ട്, റെഡ് അരോണ ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അതിനെപ്പറ്റി. ഇതിൽ ഏതിനാണ് വില കൂടുതൽ? ശരിക്കും ഏറ്റവും കൂടുതൽ വിലയുള്ള അരോണ എന്ന് പറയുന്നത് ഗോൾഡൻ അരോണയാണ്. ഇല്ല, അത് നമുക്ക് സാധാരണ നമ്മുടെ ഈ ഫാം എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു ഫാമാണ്. കാരണം അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് പോകാൻ പാകത്തിനുള്ള മീനുകളാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. പിന്നെ അരോണയ്ക്ക് പുറമേ കിടക്കുന്നതെന്ന് പറയുന്നത് അലിഗേറ്റർ ഗാറ്, റെഡ്ടെയിൽ കാറ്റ് ഫിഷ്, ഷവൽ നോസ് ഇങ്ങനെയുള്ള മത്സ്യങ്ങളാണ്. അരാപ്പൈമയുടെ കുഞ്ഞുങ്ങൾ, അരാപ്പൈമ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്ന ആമസോൺ ലേക്കിൽ കാണുന്ന മത്സ്യമാണ് ഈ അരാപ്പൈമ എന്ന് പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വലയിട്ടൊന്നും അല്ല അവിടെ ഉള്ളവർ പിടിക്കണേ. അതിനെ ക്യാച്ച് ചെയ്യുന്നത് ഈ കാട്ടുവർഗ്ഗക്കാർ അതിനെ അമ്പ ചെയ്താണ് വീഴ്ത്താറ് കൂടുതൽ. അങ്ങനെ അവർ അവരവരുടെ ഭക്ഷ്യോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീനാണ് അരാപ്പൈമ. അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 200 മുതൽ 250 വരെ തൂക്കം വരുന്ന ഒരു മത്സ്യമാണ് അരാപ്പൈമ. നോൺ വെജാണ് കഴിക്കുന്നത്. അരാപ്പൈമയുടെ പ്രത്യേകത അങ്ങനെ അതാണ്. ഈ മത്സ്യത്തിൻ്റെ പേരാണ് ആസാം വാള എന്ന് പറയും നമ്മൾ. വാളക്കൂരി, ടൈഗർ ഷാർക്ക് എന്നൊക്കെ പറയും. ഭക്ഷ്യോഗ്യമായ മത്സ്യമാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഇത് നമ്മളതിൻ്റെ സീഡ് പോണ്ടിലേക്ക് ഇറക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കേടുപാടുകളൊക്കെ തീർന്ന ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഏകദേശം ഈ വളർച്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടെ വിൽപ്പന നടത്താറ്. അതായത് ഒരു 5 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിനുള്ളത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ? ഇത് രണ്ട് ടൈപ്പുണ്ട്. മനുഷ്യൻ വാളെന്ന് പറഞ്ഞ് രണ്ട് ടൈപ്പുണ്ട്. ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. ബ്ലാക്ക് കൂടുതലും ഭക്ഷ്യയോഗ്യത്തിനും വൈറ്റ് കൂടുതലും അലങ്കാരത്തിനാണ് ഉപയോഗിക്കുന്നത്. ഈ മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ പിരാന നട്ടണ്ട കുഞ്ഞുങ്ങളായത് ഭക്ഷ്യയോഗ്യമായ മീനാണ്. വളരെ അതായത് ഒരു തൂക്കം എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ പോണ്ടിലിട്ട് വളർത്തിയാൽ നമുക്കൊരു 5-6 കിലോ ഒക്കെ വരെ തൂക്കം വരുന്ന നല്ല ഭക്ഷ്യമാണ്. ഇതിപ്പോൾ ഒരു മാസം ഒരു മാസ വളർച്ചയായിട്ടുള്ളൂ. ഈ ഒരു ഇതിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിവിടെ കൊടുക്കാറ്. കേടുപാട് തീർന്ന് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിവിടെ കൊടുക്കാറുള്ളത്. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് മിക്സഡ് മീനുകൾ ഇട്ടേക്കണ കണ്ടു. അപ്പോൾ ഇതെന്താണ്, ഇതെന്തൊക്കെയുണ്ട്, ഈ ഏതൊക്കെ ഐറ്റംസ് ആയിട്ടാണ് ഇതെന്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്? മിക്സായിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് വ്യൂവിലെ പോണ്ടാണത്. അപ്പോൾ നമ്മുടെ പുറമേ നിന്ന് ആൾക്കാർ വരുമ്പം അവർക്കൊരു സന്തോഷത്തിനും ഒരു എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ട് മീനുകളെ പലതരം മീനുകൾ നമ്മൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് അതിന് വേണ്ടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇട്ടേക്കുന്ന മത്സ്യങ്ങളാണ്. കോയിക്കാർപ്പുണ്ട്, തിലാപ്പയുണ്ട്, റോഹു, കട്ല, വാള, ഗൗര മുതലായ മീനുകൾ ഇതിനകത്തുണ്ട്. അലങ്കാര മത്സ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്ക് പോകുന്ന ഫിഷാണ് നമ്മുടെ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഗ്ലോബിലെങ്കിലും നമ്മുടെ ഗോൾഡ് ഫിഷിനെ ഇടുന്ന ഒരു പ്രവണത നമ്മുടെ മലയാളികൾക്കുള്ളതാണ്. ആ അരങ്ങ മത്സ്യത്തെയാണ് നമ്മുടെ ഈ വലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ രണ്ട് വലകളിലായിട്ട് ഇതിലുള്ള മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ അരോണ, സിൽവർ അരോണ, നമ്മുടെ ബ്രീഡിംഗ് പെയറുണ്ട് ഇതിനകത്ത്. പിന്നെ അരോപ്പൈമയുടെ കുഞ്ഞുങ്ങളുണ്ട് അരോണ. പിന്നെ ബഞ്ചാറെന്ന് പറയും ആ അരോണയുണ്ട്. പിന്നെ ടൈഗർ ഷാർക്കിൻ്റെ വലുത്, വൈറ്റ് ഷാർക്ക്, ഗാറിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഒക്കെയാണ് ഈ പൂണ്ടൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്സാണ് ശരിക്കും? ആ മിക്സാണ്, മിക്സാണ്. പരസ്പരം ആക്രമിക്കാത്ത രീതിയിലുള്ള മത്സ്യങ്ങളാണ് നമ്മൾ ഈ പൂണ്ടൽ നിക്ഷേപിക്കുന്നത്. ഈ മഴ ആയതുകൊണ്ട് കുറച്ച് കലക്കലാണ്, അപ്പോൾ മീനിനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അലങ്കാര മത്സ്യങ്ങളൊന്ന് കണ്ടിട്ട് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. വരും. നിക്ഷേപിച്ചിരിക്കുന്ന അലങ്കാര മത്സ്യങ്ങളാണ്. അതിൽ ഈ ടാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഗപ്പീസ് ആണ്, മിക്സഡ് ഗപ്പീസ്. പിന്നെ ഈ ടാങ്കിൽ കോയിക്കാർപ്പ്, അലങ്കാര മത്സ്യത്തിൻ്റെ ഒരു ഇനമായ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു മത്സ്യമാണ് കോയിക്കാർപ്പ് എന്ന് പറയും.
നമുക്ക് പലതരം കാർപ്പുകളുണ്ട്, ജാപ്പനീസ് കാർപ്പ്, കോഴിക്കാർപ്പ്, പല വെറൈറ്റി കളേഴ്സ് ഉള്ള കാർപ്പുകളൊക്കെ ഉണ്ട്. ഇത് സാദാ കോഴിയാണ്, സാദാ കോഴിക്കാർപ്പ്. ഗോൾഡ് ഫിഷ്, സ്വർണ്ണമത്സ്യം എന്ന് പറയും. വീടുകളിലൊക്കെ നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കാറുണ്ട്. നമ്മൾ ഗോൾഡ് മിക്സ് ചെയ്തിടും, ഗോൾഡ്, ഏഞ്ചൽ, കാർപ്പ്. ഒരു ചെറിയ അക്വേറിയത്തിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന മീനുകളിലൊന്നാണ് ഗോൾഡ് ഫിഷ്. ഇത് അലങ്കാര മത്സ്യത്തിൽ ഉൾപ്പെടുന്ന, പട്ടികയിൽ പെടുന്ന ഒരു മത്സ്യമാണ് ബരൂൺ മോളി എന്ന് പറയും. ഇതെല്ലാം സാധാരണ വാട്ടറിൽ നമുക്ക്, നമ്മുടെ സാധാരണ നമ്മുടെ കിണർ വെള്ളത്തിൽ വളരുന്ന മത്സ്യങ്ങളാണ് ഈ മത്സ്യം. മൂന്ന് നാല് തരം മത്സ്യം നമ്മുടെ ഈ ടാങ്കിലുണ്ട്. ഇതിനകത്ത് ആൽബിനോ ഓസ്കാർ ഉണ്ട്, ടൈഗർ ഓസ്കാർ ഉണ്ട്, ഓപ്പർ ഓസ്കാർ ഉണ്ട്. ഓസ്കാറിൻ്റെ വിവിധ തരത്തിലുള്ള ഓസ്കാറുകളാണ് അതിനകത്ത് കിടക്കുന്നത്. പോരാതെ തന്നെ ഇതിനകത്ത് ടിൻഫോയിൽ എന്ന് പറയുന്ന മത്സ്യം കൂടെ ഈ ടാങ്കിൽ ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മത്സ്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു മത്സ്യം ഇടാൻ പറ്റത്തില്ല. ഓസ്കറുകളെ മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഒരു അറ്റാക്കിംഗ് പ്രവണതയുള്ളൊരു മത്സ്യമാണ് ഓസ്കാറുകൾ. മോളി വർഗത്തിൽപ്പെടുന്ന മറ്റൊരു മത്സ്യമാണിത്. ഇതിനകത്ത് വൈറ്റ് മോളിയുണ്ട്, ബ്ലാക്ക് മോളിയുണ്ട്, ഓറഞ്ച് കളറുള്ള മോളിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് അറിവ് കിട്ടി. ഞാൻ കാണാത്ത ഒരുപാട് മീനുകൾ കാണാൻ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സാൻസ് നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ സാൻസ് വളരെ നന്ദിയുണ്ട്. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി, നമ്മൾ കാണാത്തൊരു കുറേ മീനുകൾ കാണാൻ പറ്റി. അപ്പോൾ സാൻസിന് എന്തെങ്കിലും പ്രേക്ഷകരോ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഷെയർ ചെയ്യാം? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഫാമിനെ സമീപിക്കാം. പിന്നെ എൻ്റെ ഏറ്റവും കൂടുതലൊരു ഇതിന് ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ കടൽ മത്സ്യങ്ങളൊക്കെ ഫോർമാലിലൊക്കെ ഇട്ട് വരുന്ന ന്യൂസുകളും വാർത്തകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അവരവർക്കുള്ള വീടിനോട് ചേർന്നായാലും പാടമുള്ളവരായാലും ഒരു ചെറിയൊരു സിമെൻറ്റ് ടാങ്കെങ്കിലും കെട്ടി അതിനകത്തൊരു 10, 15, 20 മീനെങ്കിലും വളർത്തി അത് നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി എപ്പോഴും നല്ലതും അത് തന്നെയായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് കട്ട സപ്പോർട്ട് തരിക. അപ്പോൾ ഇനിയൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.